ഗുഡ് ഈവനിംഗ് ബാനൻ. നമസ്കാരം, അസ്സലാമു അലൈക്കും. ഏതാണ്ട് 3000 BC കാലഘട്ടം തൊട്ട് ഇന്ത്യക്കാരുണ്ട് ബഹ്റൈനിൽ. ഇന്ത്യക്കാർ ബഹ്റൈനുമായിട്ട് ഒരുപാട് ട്രേഡും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാണുന്ന ജീവിത സൗകര്യം നമുക്കൊരുക്കി തന്നത് ഇവിടെയുള്ള ഭരണാധികാരികളുടെ വിശാല മനസ്കതയാണ്. അവർക്ക് വേണ്ടി അവരോടുള്ള നന്ദി സൂചകമായി, ആദര സൂചകമായ ഒരു കൈയടിയോടുകൂടി നമുക്ക് തുടങ്ങാം. ഒപ്പം പറയട്ടെ, 1987 കോഴിക്കോട് വെച്ചിട്ടാണ് മാധ്യമം എന്ന് പറയുന്ന പത്രം തുടങ്ങുന്നത്. എന്നാൽ 16 April 1999, അതായത് കൃത്യം 20 വർഷം മുമ്പ്, ഇന്ത്യയിൽ നിന്നൊരു പത്രം ആദ്യമായി അതിൻ്റെ ഗൾഫ് പതിപ്പ് ഇറക്കി. അത് ഇറക്കിയത് ബഹ്റൈനിൻ്റെ മണ്ണിന്നാണ്. ആ പത്രത്തിൻ്റെ പേരാണ് ഗൾഫ് മാധ്യമം. ഇന്ന് വൈകുന്നേരം ഗൾഫ് മാധ്യമത്തിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. എടുത്തു പറയണം, അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ പ്രവാസി മലയാളികളുടെയും കിനാവും കണ്ണീരും പ്രതീക്ഷയും ഒക്കെ ലോകത്തിന് പകർന്നു കൊടുത്തത് നമ്മുടെ ഗൾഫ് മാധ്യമമാണ്. ആ ഗൾഫ് മാധ്യമം ഇന്ന് ആ 20 വർഷത്തിനിപ്പുറം ഇവിടെ ഇന്നൊരു മഹോത്സവം കൂടി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ആ മഹോത്സവത്തിൻ്റെ പേരാണ് ഹാർമോണിയസ് കേരള. ഹാർമോണിയസ് കേരളയുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നു കൊണ്ടും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് കട്ടയ്ക്ക് തോൽപ്പിച്ച ഒരു പ്രളയം കഴിഞ്ഞ വർഷമാണ് നമ്മുടേത്. ആ പ്രളയത്തിനെ തോൽപ്പിക്കാൻ പ്രവാസി മലയാളികൾ എത്രത്തോളം ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതും നമുക്കറിയാം. ഇന്ന് എത്രയൊക്കെ വേർതിരിവുകൾ ഉണ്ടെങ്കിലും ആ വേർതിരിവുകളെയൊക്കെ മറികടന്ന് കേരളം ഒന്നാണ്. ഇനി എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ഇടയിൽ ഒരുപാട് ഇഷ്യൂ ഉണ്ടാവും, പക്ഷേ നമ്മൾ ഒന്നിച്ചാണ് എന്ന് ലോകത്തോട് വിളിച്ചോതിയ ഹാർമോണിയസ് കേരളയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം. അപ്പോൾ ആ കേരളത്തെ പ്രതികരിച്ചുകൊണ്ട്, ആ കേരളം എന്താണ് എന്നുള്ള സങ്കല്പങ്ങളെ നമ്മൾ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ ഹാർമോണിയസ് കേരളയ്ക്ക് വേണ്ടി ഒരു ചെറിയ ദൃശ്യ ശില്പം നിങ്ങളുടെ മുമ്പിൽ അണിയിച്ചൊരുക്കുന്നു. അങ്ങനെ തുടങ്ങാം നമുക്ക്. RP ഗ്രൂപ്പ് പ്രസൻസ് കല്യാൺ ജ്വല്ലേഴ്സ് ഹാർമോണിയസ് കേരള, brought to you by Kim's Bahrain Medical Center, driven by Nissan, powered by Q Developers Telecom partner Viva, and flavored by Double Horse Lake. Bahrain le ella nallavaraya malayaligalkkum swagatham. ധ്യാന വിശുദ്ധമായ ഒരു പ്രാർത്ഥന പോലെ താവളം വിട്ട് താവളങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു അവർ. ചുട്ടുപൊള്ളുന്ന പകലുകൾ, തണുത്തുറയുന്ന രാവുകൾ, പൊടുന്നനെ മുഴങ്ങുന്ന മേഘഗർജനം, കണ്ണഞ്ചിപ്പിക്കും മിന്നൽ കിണർ, ഷമാൽക്കാറ്റിൽ തിരയിളകും സാഗരമാകുന്ന മരുഭൂമി, മഞ്ഞും വെയിലും ഒന്നും അവരുടെ മാർഗം മുടക്കിയില്ല. ഏകാന്തതയകറ്റാൻ ആടുകളോടും ഒട്ടകങ്ങളോടും കിന്നാരം പറഞ്ഞു, ഇടയ്ക്ക് മീൻ പിടിക്കാനിറങ്ങി, മുത്തുതേടി കടലാഴങ്ങളിലേക്ക് മുങ്ങാൻ കുഴിയിട്ടു. കനൽ ജലം നീട്ടി കബളിപ്പിക്കുന്ന വേനലും ആർത്തലച്ചു പെയ്യുമെന്ന് ഈന്തപ്പനയോലകളെ കൊതിപ്പിച്ചു കടന്നുപോകും മേഘങ്ങളുമടക്കം മായക്കാഴ്ചകളുടെ വൻകരയായ ഭൂമി. പക്ഷേ അവർക്ക് പരിഭവങ്ങളോ പരാതികളോ ഇല്ലായിരുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ ഒരിക്കലും നശിക്കാത്ത നിധിയാണ് എന്ന അറബ് മൊഴിയുടെ സാരാംശമായി ഭൂമിയുടെ ഉൾത്താപം ഏറ്റുവാങ്ങി മധുരം ഇരട്ടിപ്പിക്കുന്ന ഈന്തക്കനിയായി മാറി ഓരോ ജീവിതവും.
ജലമർമ്മരം പോലെ അവർ ദൈവത്തിൻ്റെ ഭാഷയിൽ പരസ്പരം സംസാരിച്ചു. വേദനകളെ അലിയിച്ചു കളയാൻ മരത്തടിയിൽ കുതിരവാൽ രോമങ്ങൾ കെട്ടി ശ്രുതി മധുരമായി മീട്ടിപ്പാടി. സഹനങ്ങൾ താണ്ടി ചിലർ പായ്ക്കപ്പലുകളിൽ മുസിരിസ് എന്ന കൊടുങ്ങല്ലൂരിൻ്റെയും ഷാലിയത്ത് എന്ന കൊല്ലത്തിൻ്റെയും ഒഫീർ എന്ന ബേപ്പൂരിൻ്റെയും തീരങ്ങളിൽ അണഞ്ഞു. തളിർ വെറ്റില മണക്കുന്ന ഹൃദയബന്ധങ്ങൾ പൂവിട്ടു. കറുത്ത പൊന്ന്, ദന്തങ്ങൾ, പവിഴങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, അവയെല്ലാം ഊഷ്മള സൗഹൃദങ്ങളുടെ പട്ടുതൂവാലയിൽ പൊതിഞ്ഞ് മറുകരയെത്തിച്ചു. ജീവിതത്തെ ജപമാലയാക്കിയ ജനതയെ ദൈവം കേട്ടു. മണൽക്കൂനയിൽ ഒളിഞ്ഞുകിടന്ന നിധി കുംഭങ്ങൾ അവർക്ക് കാട്ടിക്കൊടുത്തു. ലോകത്തിനെ മാറ്റിമറിച്ച പേർഷ്യയിലെ ആദ്യത്തെ എണ്ണപ്പാടം അവർക്ക് കാട്ടിക്കൊടുത്തു. മരുഭൂമി മലർവാടിയായി. ആകാശത്തെ തൊടാൻ ഗമ്യഹർമ്മ്യങ്ങൾ പരസ്പരം മത്സരിച്ചു. ലോഹച്ചിറകുകളിൽ ലോകം പറന്നിറങ്ങി. സ്വർണം വിളയുന്ന സ്വപ്നഭൂവിനെ കേട്ടറിഞ്ഞ് ഉരുവിലും പത്തേമാരിയിലും എത്തിയ അതിഥികളെ സ്നേഹപ്പുതപ്പ് നൽകി അവരാശ്ലേഷിച്ചു. മധുരപ്പഴം നൽകി സ്വീകരിച്ചു. വിരുന്നെത്തിയവരും നാടിൻ്റെ നന്മകൾ പങ്കിട്ടു. ജീവിതം കരുപ്പിടിപ്പിച്ചു. അങ്ങനെ 200-ലധികം രാജ്യക്കാരധിവസിക്കുന്ന നാട്ടിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം നാം മലയാളികളുടേതായി. ഏഷ്യൻ വൻകരയുടെ തെക്കു പടിഞ്ഞാറ് പേർഷ്യൻ ഉൾക്കടലിൽ രണ്ട് കടലുകൾ എന്നർത്ഥം വരുന്ന ഒരു കുഞ്ഞുദ്വീപ്. സമ്പൽ സമൃദ്ധമായ പൈതൃകത്തിൻ്റെ തലയെടുപ്പുകളുമായി എത്രയോ സ്മാരകങ്ങൾ. അതിപുരാതന ഡിൽമൻ പ്രവിശ്യയുടെ സിരാകേന്ദ്രമായിരുന്ന ബഹ്റൈൻ കോട്ട. നൂറ്റാണ്ടുകളായി കത്തുന്ന സൂര്യനോട് പോരാടി മരുഭൂവിൽ ഇന്നും ജീവിക്കുന്ന അത്ഭുതമരം, ട്രീ ഓഫ് ലൈഫ്. മാനവികതയെ എന്നും നെഞ്ചോട് ചേർക്കുന്ന ബഹ്റൈൻ സംസ്കാരം, അതിൻ്റെ കാവലാളായി പുലരുന്ന സൂര്യ തേജസ്. ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിനീസ അൽ ഖലീഫ. 1950 ജനുവരി 28 ജനിച്ച ഇദ്ദേഹം 6-ാം വയസ്സിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊപ്പം ഇസ്ലാമിക അറബ് ഭാഷാ പഠനവും ആരംഭിച്ചു. പേർഷ്യൻ കവിതകളോട് അഭിനിവേശം കാട്ടിയ ആ കുട്ടി കുതിരസവാരിയും നീന്തലും മറ്റ് കായിക വിനോദങ്ങളും ഇഷ്ടപ്പെട്ടു. കുട്ടിക്കാലത്ത് തൻ്റെ പിതാവ് നേതൃത്വം നൽകുന്ന മജ്ലിസുകളിൽ പതിവായി പങ്കെടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾക്ക് ഗൗരവത്തോടെ കാതു നൽകി. 1964 ജൂൺ 27 അദ്ദേഹം പവിഴദ്വീപിൻ്റെ കിരീടാവകാശിയായി. തുടർന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ തുടർ പഠനത്തിനും സമയം കണ്ടെത്തി. HUS ആർമി കമാൻഡ് സ്റ്റാഫ് കോളേജിൽ ചേർന്ന്
പഠനം പൂർത്തിയാക്കി. യൂത്ത് ആൻഡ് സ്പോർട്സ് സുപ്രീം കൗൺസിൽ പ്രസിഡന്റായി. 1999 അന്നത്തെ ഭരണാധികാരിയായ പിതാവ് ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ കാലശേഷം അധികാരമേറ്റു. കഴിഞ്ഞ 20 വർഷമായി ബഹ്റൈൻ്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകി ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി ഇന്നും തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ലോകത്തിനു മുന്നിൽ സഹിഷ്ണുതയുടെയും സമാധാനത്തിൻ്റെയും മതസ്വാതന്ത്ര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭൂമികയായി മാതൃക തീർക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ നയനിലപാടുകൾ കൃത്യമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പോറ്റമ്മയായ ബഹ്റൈൻ്റെ ഓരോ മുന്നേറ്റത്തിലും പ്രവാസി ഭാരതീയർക്ക് അഭിമാനിക്കാം, പ്രാർത്ഥിക്കാം, അഭിവാദ്യങ്ങൾ നേരാം. കിങ് ഹമദ് കിങ് ഹമദ് എന്നെഞ്ചിലെ സൂര്യബിംബം. മണലാരണ്യം കഥ ചൊല്ലുന്നു, മധുവർഷങ്ങൾ വരവേൽക്കുന്നു, മാനവ സ്നേഹത്തിൻ മാതൃകയാക്കുന്നു. ഗതകാലങ്ങൾ കരയേറുന്നു, പുതുലോകത്ത് മുന്നേറുന്നു, ചിരകാല താങ്ക്സ് ലോർഡ്, താങ്ക് യു. ആദ്യമേ തന്നെ നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള കലാകാരന്മാരാണ് അവരെല്ലാവരും, അവർക്കൊരു നിറഞ്ഞ കൈയടി കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഒഫീഷ്യൽ ഫംഗ്ഷൻ, ആ ഒഫീഷ്യൽ ഫംഗ്ഷന് ശേഷമായിരിക്കും നമ്മൾ കലാപരിപാടികളിലേക്ക് കടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓണറബിൾ ആയിട്ടുള്ള ഗസ്റ്റുകളെ എല്ലാവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തോട്ടെ. ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് ഈ വൈകുന്നേരം സ്വായത്തമായത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ തന്നെ ഈ പറഞ്ഞതുപോലെ 1999 April 16 ദ മാൻ ബിഹൈൻഡ് ഗൾഫ് മാധ്യമം, അദ്ദേഹത്തിൻ്റെ കൺസെപ്ഷനാണ് ഗൾഫ് മാധ്യമം. അങ്ങനെയാണ് ആദ്യമായ ഒരു ഇന്ത്യൻ പത്രത്തിന് ഗൾഫ് പതിപ്പ് ഉണ്ടാവുന്നത്. ആ ഗൾഫ് പതിപ്പിന് കാരണക്കാരനായ ശ്രീ വി കെ ഹംസബ്ബാസ്, ദ ചീഫ് എഡിറ്റർ ഓഫ് ഗൾഫ് മാധ്യമം, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അദ്ദേഹത്തിനോടൊപ്പം മിസ്റ്റർ സാലി തിഹാർ മുഹമ്മദ് തിരാദ, ദ ചെയർമാൻ ക്യാപിറ്റൽ മുനിസിപ്പൽ കൗൺസിൽ, അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Mr. Salih Tihar Mohammed Tirada, Mr. Najib Yaqub Al Hamar, Chairman Al Ayam Publishing Establishment. Welcome, sir. Mr. Ali Ahmadi, Manager, Admin and Finance, Al Ayam Publishing Establishment. Mrs. Luluwa Al Mutalak Al Majlis, Capital Municipal Council Member, may I request you here on stage, ma'am. On behalf of the RP group, on behalf of Padma Shri Dr. Ravi Pillai, we have Mr. Chandan Shenoy and Unni Krishnan from the RP group. May I request you both on stage, sir. Ms. Renu Yadav, the Second Secretary, Indian Embassy, Bahrain. Mr. Nichol Thomas, the Brand Ambassador of Double Horse.
the brand manager of Double Horse, Mr. Nigel Thomas. Tariqan, the business analyst of Kim's Bahrain. Tariqan. Mr. Ranjit Naya, senior manager Nissan, YK Muhyidd and Sons. Mr. Salim Palakunil, sales and distribution manager, Viva Telecom. Dr. Michael John, director of operations, Hot Pack. Dr. Verghese Kurian, chairman, Al Namal and VKL group of companies. Mr. Juza Rupawala, director, Lulu Group. Mr. Jamal Iringal, Executive Commissioning Chairman, Gulf Madhyama Bahrain. Mr. Salim Abalan, Middle East Operations Director, Gulf Madhyama and Media One. Mr. Jaleel Abdullah, Resident Manager, GMD Bahrain. Thanks a lot for gracing the stage, gentlemen and ladies. Let me welcome Sri V.K. Hamsabas, the Chief Editor of Gulf Madhyama. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala rasulihi alameen. Wa ala alihi wa sahbihi ajma'in. Amma ba'd. أرحب بكم وأحييكم بتحية الإسلام السلام عليكم ورحمة الله وبركاته أعزائي الكرام وإخواني الحاضرين في هذه الحفلة المباركة المسمى بهارمونيوس كيرلا إن جريدة مادهمم غلف مادهمم أول جريدة هندية وهي أكثر النشر في الدول الخليجية كلها وأبلغ الأثر في الشرق الأوسط وأكثر نفوذا بين القراء وأوسع إيثارا بين التجار لأن لها انطباع عظيم لنهجتها الفريدة في نشر الأخبار مع الصدق والصواب وهي لائحة على الصراط السوي ولامية على النهج الصحيح هذه الجريدة تحتفل لنا بالمهرجان العظيم لمناسبة حلول السنة 20 بعد نشرها في مملكة البحرين وبدأت تباع من مطبعة الأيام وكان رئيسها السيد نبيل يعقوب الحمار المستشار في شؤون الإعلام لجلالة الملك حمد بن عيسى الخليفة عاهل بلاد المفدى حفظه الله ورعاه هذه الجريدة نشأت وترعرعت وانتشرت من هنا في عموم دول الخليج حتى صارت أولى صحيفة ذات 17 طبعة من الطبعات الهندية ونحن مسرورون جدا لترحيب الضيوف الكرام والحاضرين الأعزاء مع الشكر الجزيل السلام عليكم ورحمة الله وبركاته ഗൾഫ് മാധ്യമം ആരംഭിച്ചത് 20 വർഷം മുമ്പ് ബഹ്റൈനിലാണ് ബഹ്റൈനിൽ വളരെ സുന്ദരമായ ആ ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് നമ്മുടെ ഈ ഹാർമോണിയസ് കേരളയ്ക്ക് മുന്നോടിയായി നടന്ന ഹാക്കത്തോൺ വളരെ വലിയ വിജയമായിരുന്നു സമൂഹത്തിലെ എല്ലാവരും എല്ലാ അംഗങ്ങളും പങ്കെടുത്ത ഒരു മഹാസംഭവമായിരുന്നു അത് മഹത്തായി സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ഒന്നുകൂടി ആ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ ഇന്ന് ഖനാന്തകാരത്തിൽ ഇന്ന് അക്രമത്തിൻ്റെയും അനീതിയുടെയും ഖനാന്തകാരത്തിൽ പെട്ടൊഴുകയാണ് ആ സമയത്ത് അതിനെ മോചിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു Thank you. Thank you for the lovely words, sir. In the inaugural address, let me please welcome Mr. Salih Tihar Mohammed Tirada, the Chairman, Capital Municipal Council. Thank you very much. My name is Salih Tihar Mohammed Tirada. I am the Chairman of the Capital Municipal Council. It's a great honor and privilege to be with you this evening. I think you have put in a great occasion, and I wish you all the best. We are very lucky to have been invited this evening, and we hope to continue our cooperation with the officials who invited us for this great event. Thank you very much and have a good time. Thank you, sir. Thanks a lot. Now, to honor our chief guests and our sponsors with the memento, may I request Mr. Hamsabas to hand over the memento to Salih Tihar
Mohammad Rada, the chairman, Capital Municipal Council. A token of our gratitude, sir, for being a part of Gulf Madhyamam's Harmonious Kerala. Thank you. I request Mr. Hamza Bas to hand over the token of appreciation to Mr. Najib Yaqub Al-Hamar, the chairman, Al-Ayam Publishing Establishment. Mr. Chandan Shenoy and Unnikrishnan of RP Group, please, if you could step forward and collect the memento from Mr. Hamza Bas. RP Group aanu innu namukku vendita ee oru show present cheyyunnathu. Thank you. Thanks a lot for the wholehearted support. May I request Mr. Salim Ambulan and Mr. Jamal Ringal together to present to Dr. Michael John for the wholehearted support. Thank you, sir. Mr. Michael John, a word of thanks from on behalf of all the sponsors. On behalf of Hot Pack Packaging, we are one of the largest packaging companies in the Middle East, and we're very pleased to be operating in Bahrain. It's been a great host country for us, and we're due to open our new factory later this year in this fine country. So we wish you all well at this event tonight. Thank you, Mr. Michael John. Once again, a round of applause for all the people who are on stage, and without them, this would never happen. Ellavarkkum vendi oru nalla kaidi ningal ellavarum manasarana. Thank you, gentlemen. Thank you, ladies. Thanks a lot. Please. Ivarude ellavarudeyum agamaniya support kondana namukku theerchiyayum ee oru parivadi ivada nadathan sadhikkunnathu Harmonious Kerala. Angane idinu munpu namukku ഒമാനിലും ഷാർജയിൽ കമോൺ കേരള എന്നുള്ള പേരിലും ഒക്കെ ഇത് നടത്തിയപ്പോൾ ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ റെസ്പോൺസിനെ തുടർന്നാണ് ഇതാ ഇപ്പോൾ ബഹ്റൈനിലും ഇതിൻ്റെ ഈ ഒരു ബഹ്റൈൻ ലെഗ് ഇവിടെ നടക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് നമ്മളെല്ലാവരും ഒരാളെ കാത്തിരിക്കുന്നുണ്ട്. നാട്ടിലൊരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആഘോഷത്തിൻ്റെ ബാക്കി നമുക്ക് ഇവിടെ ആഘോഷിക്കണം. അതെന്താണെന്നൊക്കെ പറയാം, അത് കുറച്ച് സമയത്തിനുള്ളിൽ എന്തായാലും റിവീലാവും. പക്ഷേ അതിന് മുമ്പ് നമുക്കറിയാം, നമ്മളിപ്പോൾ എന്താ ശ്രീ ഹംസബാസ്ജിയൊക്കെ അറബിക്ക് പറയുമ്പോൾ കറക്റ്റ് ആ അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ പെർഫെക്റ്റാണ്. അപ്പോൾ നമുക്ക് അറബിക്ക് നമ്മളെങ്ങനെ പറഞ്ഞാലും ഞാനൊക്കെ എങ്ങനെ ശ്രമിച്ചാലും മലയാളമായിട്ട് എനിക്ക് അറബിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഇടയിലുള്ള സിംഗേഴ്സ് എന്ത് മനോഹരമായിട്ടാണ് അറബിക്ക് ഉച്ചരിക്കുന്നതെന്നുള്ളത് കേട്ട് നമ്മൾ പലപ്പോഴും നമുക്കെല്ലാവർക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു സിംഗറിനെയാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. എല്ലാവരും നിറ കൈയടിയോടെ സ്വാഗതം ചെയ്യാം, മീനാക്ഷി. مرارة وبيل من ايديك في الاذى
Thank you.